ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. മൂന്ന് ടൈപ്പ് പൊറോട്ടയാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബൗളിലേക്ക് 1 കിലോ മൈദ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾസ്പൂൺ പൊടിച്ച പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് പുട്ടുപൊടി നനക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് 1 മുട്ടയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്റ്റിക്കി ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നല്ല മയത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം, എങ്കിൽ മാത്രമേ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നന്നായിട്ട് സ്റ്റിക്കി പരുവത്തിൽ കുഴച്ചെടുക്കണം. കൈ ഒട്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ഓയിലൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനുണ്ട്. നന്നായിട്ട് തന്നെ ഇപ്പം ഞാൻ കുഴച്ചെടുത്തു. 1 കിലോ മൈദയ്ക്ക് ഞാൻ 2 കപ്പും 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് മുകളിൽ നന്നായിട്ട് അല്പം എണ്ണ തടവിന് ശേഷം നനഞ്ഞൊരു ടവൽ കൊണ്ട് ഇതേപോലെ മൂടി വെക്കുക. എന്നിട്ട് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ സോഫ്റ്റ് ആയാൽ മാത്രമേ നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഇനി ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ബോൾസ് പിടിച്ചെടുക്കണം. ഇതേപോലെ നല്ല ഷേപ്പായിട്ട് ബോൾസ് പിടിച്ചെടുക്കണം. എന്നിട്ട് ടേബിൾ ടോപ്പിലോ കൗണ്ടർ ടോപ്പിലോ അല്പം ഓയിൽ തടിവിന് ശേഷം ഈ ബോൾസ് എല്ലാം വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന രീതിയിൽ വേണം നമ്മളിത് ബോൾസ് പിടിച്ചെടുക്കാൻ. ഇപ്പോൾ എല്ലാ ബോൾസും ഞാൻ പിടിച്ച് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നനഞ്ഞൊരു തോർത്ത് കൊണ്ട് മൂടിയിട്ട് 1 മണിക്കൂർ തന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും വെച്ചു. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം അല്പം ഓയിൽ ടേബിളിൽ തടിയതിന് ശേഷം ഇതേപോലെ പരത്തിയെടുത്തു. വളരെ തിന്നായിട്ട് ഇത് പരത്തിയെടുക്കണം. തിക്കായിട്ട് പരത്തിയാൽ പൊറോട്ട ലെയറായിട്ട് വരില്ല. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെയറായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കണം. ഒരു പിസ്സ കട്ടറോ നൈഫോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് അകലത്തിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കുക. പൊറോട്ടയ്ക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായാൽ മാത്രമേ നല്ല പൊറോട്ട ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ വെള്ളം ആദ്യം 2 1/2 കപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ആവശ്യമാണെന്ന് തോന്നിയാൽ വീണ്ടും 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ 2 ഭാഗത്തൊന്നും മിഡിൽ ഭാഗത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നീളത്തിൽ നമുക്ക് കിട്ടും. അപ്പം അല്പം ഒന്ന് വലിച്ചതിന് ശേഷം ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. ഞാൻ വീണ്ടും നന്നായിട്ട് തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തു. ഞാൻ 2-ാമത്തെ ടൈപ്പിൽ കാണിച്ചു തരുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അല്പം മൈദ ഇങ്ങനെ വിതറി കൊടുത്തു. ഇപ്പോൾ സാരിക്കൊക്കെ ഞെറിയിടുന്ന ആ രീതിയിൽ ഇതേപോലെ ഒന്ന് ഞെറിയിട്ട് കൊടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അല്പം ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കണം, എങ്കിൽ ലെയറ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മൈദയും ഓയിലൊക്കെ
തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. നെയ്യോ ഓയിലോ ഏത് വേണേലും തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് വീശി പൊറോട്ടയാണ് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ കൗണ്ടർ ടോപ്പിലാണ് നമുക്ക് ഇങ്ങനെ വീശാൻ ഏറ്റവും നല്ലത്. ടേബിൾ ടോപ്പിലാകുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഇത് വലിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിലാണ് വീശി അടിക്കുന്നത്. എന്നിട്ട് മുഴുവനും ഇതേപോലെ തന്നെ നമ്മൾ റോൾ ചെയ്ത് വെക്കണം. വീണ്ടും ഒരു 20 മിനിറ്റ് നനഞ്ഞ തുണി കൊണ്ട് ഇതേപോലെ മൂടി വെക്കുക. ഇനി നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലോ ടേബിൾ ടോപ്പിലോ ഏതാ സൗകര്യം വെച്ചാൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. പറ്റുന്നത്രയും അല്പം വലിപ്പത്തിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കണം. ഇത് പാനിലിടുമ്പോൾ അല്പം കൂടി ചുരുങ്ങി വരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ വലുതായിട്ട് തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി കിടക്കുന്ന പാനിലിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ചുട്ടെടുക്കുന്നുള്ളത്. നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇതിൻ്റെ മോൾ ഭാഗം നല്ല ഗോൾഡ് കളറിൽ ഒരു മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചിട്ട് മുകളിലൊപ്പം അല്പം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ ചുട്ടെടുത്തത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിക്കുക. ആദ്യം പാനിലിട്ടിട്ട് ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞാൽ മുകളിലല്പം നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിടണം. എന്നിട്ടൊരു 30-40 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് നല്ല ഗോൾഡ് കളറിലായാൽ നമ്മൾ പാനിൽ നിന്ന് വാങ്ങണം. എന്നിട്ട് ചൂടോടെ ഒരു ഹോട്ട് ബോക്സിലേക്ക് മാറ്റുക. 4-5 ഒന്നിച്ചായി കഴിഞ്ഞാൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ചൂട് പോവാതെ രീതിയിൽ സൂക്ഷിക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ 4-5 എണ്ണം ആകുമ്പോൾ ചൂടോടുകൂടി തന്നെ ഇതേപോലെ 2 കൈയും കൂട്ടി അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചെടുത്താലാണ് പൊറോട്ട സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ലെയറൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പൊറോട്ടയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കുക. ചൂടോടുകൂടി ഇതേപോലെ അടിച്ചെടുത്താൽ മാത്രമേ ലെയറ് നന്നായിട്ട് വിട്ടുകിട്ടുകയുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ പാൻ നന്നായിട്ട് ചൂടുണ്ടായാൽ മാത്രമേ പൊറോട്ടയിടാൻ പാടുള്ളൂ. ഇതേപോലെ ഓയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. മുകളിൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചിടണം. എന്നിട്ട് വീണ്ടും ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാമതും മറിച്ചിടണം. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ചൂടോടുകൂടി തന്നെ നമ്മൾ അടിച്ചെടുക്കണം. ചൂടോടുകൂടി അല്പം ബുദ്ധിമുട്ടാവും, എങ്കിലും ചൂട് മാറിക്കഴിഞ്ഞാൽ ലെയർ വിട്ട് വരില്ല. അതേപോലെ തന്നെ നല്ല ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള പൊറോട്ട തയ്യാറായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിലുള്ള രീതിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഈസിയും ടേസ്റ്റിയുമായ പൊറോട്ട റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും കടലക്കറിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ.